വിടൂല. അതുകൊണ്ട് ഇപ്പൊ ആ കഷ്ടം അടക്കം കൂട്ടിയിട്ടാണ് ഇപ്പൊ സഖാഫിമാരിടുന്നത്. എന്നിട്ട് ഇപ്പൊ പറയാ കണ്ടോ രജ്ജാലോട് ഉപമിച്ചു എന്നാ ഇപ്പത്തെ കംപ്ലൈന്റ്. ആ കംപ്ലൈന്റും കേട്ടോളൂ നിങ്ങൾ. അലവി സഖാഫി തന്നെ പറയട്ടെ. വേറൊരു മൗലവിന്റെ മുജാഹിദിന്റെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി, അയാൾ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറയുന്നത് എന്നറിയോ? അയാള് പറയുന്നത് സംഗതി അറിഞ്ഞാല് റസൂലിനെ കുറിച്ച് നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് എന്ന് പറയില്ല. പിന്നെ ദജ്ജാലിനോട് ഇങ്ങനെ ഉപമപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശൈലി കേട്ടോളൂ അയാൾ പറയുന്നത്. ഞാൻ പറയുന്നില്ല, അയാൾ തന്നെ പറയട്ടെ. അല്ലേ, പ്രസവിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോയൊക്കെ തന്ത തെറിച്ചു വയ്ക്കും. അവിടെ നിന്ന് തുടങ്ങും. പിന്നെ ആറ് വയസ്സായപ്പോയേക്കും ഉമ്മീം പോയി, ഉമ്മീം ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂത്താലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെയൊക്കെ എടുക്കുന്നോ, ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ നല്ല പറയാ അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്കുള്ളൊക്കെ ചില കുട്ടികൾ ഉണ്ടായാല് നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീടുണ്ടായതും ഇവ ഉണ്ടായ ദേശം. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായ ദേശമുള്ള പ്രശ്നം ഇവണ്ടായിരുന്നു പറയാറില്ല. ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട്. ശരി തന്നെ, ഉള്ളിൽ മാത്രമല്ല ചില ആൾക്കാർ പറയാറുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ആരംഭ റസൂലിനെ കുറിച്ചാണ് ഈ മൗലവി പറയുന്നത്. ഏറ്റവും പുതിയ പ്രസംഗ, അപ്പൊ ഏറ്റവും പുതിയ പ്രസംഗത്തിന് ഇപ്പൊ നമ്പർ മാറ്റി. കാരണം എന്താ, മറ്റേ ഇനി ആളുകൾ വിശ്വസിക്കൂല. അപ്പൊ നമ്പർ മാറ്റി, എന്നിട്ടെന്താക്കി, ദജ്ജാലിനോട് ഉപമിച്ചു എന്നാക്കി മാറ്റി. എന്നിട്ട് അതിന്റെ പേരില് സമുദായത്തിന്റെ മുമ്പിൽ മുതലക്കണ്ണിലൊഴുക്കി നബിയോട് സ്നേഹമുള്ളവർ തങ്ങളാണ് എന്ന് വെളുത്തി തീർത്ത് ഇവർക്ക് നബിയോട് സ്നേഹമില്ല, നബിയെ ആക്ഷേപിക്കുന്നവരാണ്, നബിയെ കൊച്ചാക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യാ, ജനങ്ങളിൽ നിന്ന് പണം പിടുങ്ങാനുള്ള, ചൂഷണം നിർവഹിക്കാനുള്ള ഈ രീതി എന്നല്ലാതെ മറ്റെന്താ കുറിച്ച് പറയാവുന്നത്. സമാനമായി പ്രവാചക വിഷയത്തിൽ തന്നെ ഇവർ പ്രദർശിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് കഷ്ടം കൂടിയുണ്ട്. ബഹുമാനായ സുഹൈർ മൗലവി ചുമത്തറ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മൂസാ നബിയും അടക്കമുള്ള അമ്പിയാക്കന്മാരെ കുറിച്ച് മുഴുവനും പറഞ്ഞപ്പോൾ അവര് പ്രവാചകന്മാരായ സാഹചര്യവും അതിന് മുമ്പത്തെ അവരുടെ അവസ്ഥയും പ്രവാചകനാകുന്ന രംഗവുമൊക്കെ അദ്ദേഹം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. അതിനിടയിൽ മൂസാ നബി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാനായി അല്ലെങ്കിൽ വഹയിലെത്തി ഒന്നാമതായി നബിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആ രംഗം പറയുമ്പോൾ, ആ വഹയിൽ കിട്ടാനായി ചെല്ലുന്ന ചെല്ലൽ പോകുമ്പോൾ വഹയിൽ കിട്ടണമെന്ന ഉദ്ദേശത്തിലല്ല പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് മൂസ നബിയായിട്ടില്ല, അന്ന് നബിയല്ല, അതിന്റെ ഉപത്ത് കിട്ടിയിട്ടില്ല. ആ കാലത്ത് മദീനയിൽ നിന്ന് ഭാര്യയെയും കുടുംബത്തെയും കൂട്ടി മടങ്ങി വരുന്ന മൂസ നബി സ്വലാത്തു വസ്സലാമക്ക് വെളിച്ചം കണ്ട് വെളിച്ചം വാങ്ങാനായി പോയ പോക്ക് അത് പറയുമ്പോൾ അന്ന് മൂസ നബിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം. അത് മുറിച്ചെടുത്തിട്ട് കണ്ടോ മൂസ നബിയല്ല എന്നാ പറയുന്നത്, കേവലം ഒരു മൂസയാണ് അല്ലെങ്കിൽ മൂസ സാഹിബാണ് എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് കഷ്ടങ്ങള് മുഹമ്മദ് നബിയെ പറ്റിയും ആ നിലക്ക് നബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തെ പറ്റി പറഞ്ഞപ്പോൾ അത്തരമൊരു പരാമർശം അദ്ദേഹത്തിന് നാവിൽ നിന്ന് വീണുപോയൊരു പരാമർശം. അത് രണ്ടും മുറിച്ചെടുത്ത് കണ്ടോ അവരിങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഈ നിലക്കാണ് പ്രവാചകന്മാരെ പറ്റി അവരുടെ ധാരണ, അവർ പ്രവാചകന്മാരെ കേൾക്കുകയാണ് എന്ന് പറഞ്ഞു കൊണ്ട് അതും ഇപ്പൊ വ്യാപകമായി ഇവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതും സാക്ഷാൽ അലവി സഖാഫി തന്നെ ആ ക്ലിപ്പ് ഇട്ട് അയാൾ പറഞ്ഞ കമാൻഡ് അടക്കം നിങ്ങൾ ശ്രദ്ധിക്കുക. അയ്യോ, മുജാഹിദ് നേതാവ് സുഹൈർ ചുങ്കത്തറ അയാള് പറയുന്നത് എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അതുപോലെ മൂസാ നബിയെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ, മൂസാ നബിയെ കുറിച്ച് പറയുന്നു മൂസാക്കയാണ്, മൂസാ നബി അല്ല. നോക്കണം നിങ്ങൾ, ഇവര് പുത്തൻവാദികൾ നബിയെ അപമാനിക്കുന്നു എന്നാ വലിയ നേതാവ് പറഞ്ഞത്. ആരാ അപമാനിക്കുന്നത് കേട്ടോളൂ, മൂസാ നബിയെ കുറിച്ച് ഇയാൾ തന്നെ പറയുന്നു സുഹൈർ ചുങ്കത്തറ. അതായത് കരിമത്തു ഷഹാദത്തിന് ശേഷം നാല് കെട്ടലാണോ നിർബന്ധം, അതല്ല നിസ്കരിക്കലാണോ നിർബന്ധം എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള മൗലവിയാണ് അയാള്. അത്രക്ക് നാല് കെട്ടൽ നിർബന്ധമാണ് എന്നുള്ള വാശി പിടിക്കണ മൗലവി, ഈയിടെ കുപ്രസിദ്ധനായ മൗലവിയാണ്. അയാൾ പറയട്ടെ, വെച്ചുകൊടുക്ക്. മൂസാ നബിയല്ല, മൂസാക്ക ആരാണ്, മൂസ സാഹിബ് നബി, മൂസാ നബിയല്ല, മൂസാക്ക ആരാണ്, മൂസ സാഹിബ്, മൂസ സാഹിബ്, മൂസാ, മൂസാക്ക, മൂസ സാഹിബ് നബിയല്ല.
മൂസ നബിയാണ് ഈ പറയുന്നത്. കേട്ടല്ലോ സഹോദര. അപ്പൊ ഇതിട്ടിട്ട് ഈ നിലയ്ക്ക് പറയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു വിശ്വാസിക്കും തോന്നിയേക്കാം അത് അല്പം അധികമായി പോയി. സുഹൈർ മൗലവി തന്നെ പല വേദികളിൽ പറഞ്ഞു, എന്റെ നാവെന്ന് വന്നുപോയൊരു പദപ്രയോഗമാണ്, അതും പ്രവാചകനാഥന് മുമ്പുള്ള അവസ്ഥയെ പറ്റി പറഞ്ഞാണ്. എന്നാൽ പോലും ആ പദം സൂക്ഷിക്കേണ്ടതായിരുന്നു, സൂക്ഷ്മത കാണിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പല വേദികളിലും അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്. അത് ഇവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഒരിക്കലും ഇകഴ്ത്താൻ ഉദ്ദേശിച്ചുകൊണ്ട്, പരിഹസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ പദപ്രയോഗമേ അല്ല, മറിച്ച് അവർക്ക് അങ്ങനെ പ്രവാചകത്തെ കുറിച്ചോ നുമുബത്തിനെ കുറിച്ചോ ഒരു ധാരണയും അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് ഖുർആൻ വ്യക്തമായും ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞ ആ ഒരു ആശയം സുഹൈർ മൗലവി പറഞ്ഞുവെന്ന് മാത്രം. ഇനി എന്താ യാഥാർത്ഥ്യം? പ്രവാചകന്മാര് ആ വിഷയത്തിൽ തകരാറ് വരുമ്പോൾ അള്ളാഹു അയച്ച ആളുകളാണ്. പ്രവാചകന്മാര് സ്വയം വന്നല്ല, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നാ ഞാൻ അവിടെ ഇങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചതല്ല. അവരിങ്ങനെ ജീവിക്കുന്നു, അള്ളാഹു പെട്ടെന്നൊരു ഓർഡർ, ഇങ്ങോട്ട് വാ, ഇഖ്റ, പേടിച്ചുപോയി, അറിയില്ല പ്രവാചകൻ ഇങ്ങനത്തെ സംഭവം അറിയില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ച് 8 കൊല്ലം അവിടെ കൂലിപ്പണിയെടുത്ത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിൽപ്പെട്ട കള്ളന്മാര് സ്ത്രീധനം വാങ്ങിയിട്ട് കല്യാണം കഴിക്കും. അതങ്ങനെയല്ല, അങ്ങോട്ട് കൊടുത്ത് 8 കൊല്ലം കൂലിപ്പണിയെടുത്ത്. അങ്ങനെ കുഞ്ഞുകുട്ടികളുമായിട്ട് മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് വരുമ്പോൾ രാത്രിയായി, വെളിച്ചമില്ല. അപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരു വെളിച്ചം. ഇതിന ഇറആനാറൻ ഫഖാല ലിഅഹ്ലിഹിം ഖുസു ഇന്നി അനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദ. ദാ അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ ആ വെളിച്ചം ലേശം എടുത്തുകൊണ്ട് വരാം, നമുക്ക് നടക്കാൻ വഴിക്ക്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചത് കുടുംബത്തിന് നടന്നു പോകാനുള്ള ദുനിയാവിന്റെ വെളിച്ചമാണ്. മൂസ നബിയല്ല, മൂസാക്ക, ആരാണ്? മൂസ സാഹിബ്. നബിയല്ല, അങ്ങനെ ഒരു ഇസ്ലാം മതമെന്നോ നബിയെന്നോ നുബുവത്തെന്നോ അള്ളയെന്നോ ഒന്നും അറിയില്ല. പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്നറിയാം, ലാ ഇലാഹ ഇല്ലല്ലെന്നും അറിയില്ല. മൂസാക്കയ്ക്ക് ഭാര്യയും കുട്ടികളെയും കൊണ്ടുപോകാൻ വെളിച്ചം വേണം. പക്ഷെ ചെന്നപ്പോൾ കിട്ടിയത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് ദുനിയാവിൽ നടന്നു പോകാനുള്ള വെളിച്ചമല്ല. പിന്നെയോ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താനും നാട്ടിലെ ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്തി, നരകത്തെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കുവാനുമുള്ള ഹിദായത്താകുന്ന വെളിച്ചമാണ്. കണ്ടോ, ഇത് രണ്ടും തീർത്തു കേട്ടാൽ ആർക്കാണ് തോന്നുക പ്രവാചന്മാരെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് എന്ന് ഏതൊരാൾക്കാ പറയാൻ കഴിയുക? കൈപ്പിട്ട് പ്രസംഗിക്കാൻ പോകുന്ന സഖാഫിമാർക്കല്ലാതെ മറ്റാർക്കാണ് ആ നിലയ്ക്ക് ചിന്തിക്കാൻ കഴിയുക എന്നേ അതിനെക്കുറിച്ച് ചോദിക്കാനുള്ളൂ. ഇങ്ങനെ മുറിച്ചെടുത്ത കഷ്ടങ്ങളുമായി വന്ന് അലർത്തിയെടുത്ത കഷ്ണങ്ങള് അതിങ്ങനെ കട്ട് ചെയ്ത് അരമിനിട്ടും കാലമിനിട്ടും 10 സെക്കൻഡും ഒക്കെയായി അതിങ്ങനെ പ്രദർശിപ്പിച്ച് പടയോട്ടമെന്നും അതേപോലെയുള്ള കലവറയെന്നും ഒക്കെ പേരിട്ടുകൊണ്ട് അത് സീഡിയാക്കി അങ്ങനെ വിതരണം ചെയ്താൽ ആളുകളൊന്നാകെ ഈ ശിർക്കിൽ, ഈ ഖുറാഫാത്തിൽ ഉടച്ചു നിൽക്കുമെന്ന മുസ്ലിയാക്കന്മാരുടെ ധാരണ. പക്ഷേ എല്ലാവരും എ പി സുന്നാളാവൂലല്ലോ, എ പി സുന്നാളും മുഴുവനും ബുദ്ധില്ലാത്തവരാകൂലല്ലോ, അതല്പമല്ലേ ഉണ്ടാവൂ. അല്ലാത്തവരൊക്കെയും സ്വാഭാവികമായും ചിന്തിച്ചേക്കാം എന്താ ഇതിന്റെ യാഥാർത്ഥ്യമെന്ന്. ചിലരെങ്കിലും അന്വേഷിക്കാതിരിക്കുന്നല്ലോ, ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഈ സീഡികൾ കേട്ടിട്ട് അതിന്റെ യാഥാർത്ഥ്യം ചോദിച്ചറിഞ്ഞുകൊണ്ട് അതിന് ഒറിജിനൽ സീഡ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊക്കെ സമീപിക്കുന്ന ഒരുപാട് ആളുകളെ ഞങ്ങൾ പരിചയമുണ്ട്. നിങ്ങൾ അങ്ങനെ ക്ലിപ്പ് മുറിച്ചിടണം, അത് തന്നെയാണ് വേണ്ടത്. അത് തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ വഴിയിലേക്ക് കടന്നു വരാനുള്ള കാരണമായി മാറുന്നുണ്ട് എന്ന സന്തോഷം കൂടി അതിന്റെ കൂടെ അറിയിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചു എന്ന് കരുതി നിങ്ങൾ ആ ഏർപ്പാട് നിർത്തരുത്. നിങ്ങൾ തുടരുക തന്നെ വേണം, അങ്ങനെ തന്നെ പ്രദർശിപ്പിക്കണം. ലവലേശം പോലും, സത്യത്തിന്റെ കണിക പോലുമില്ലാതെ അസത്യം മാത്രമായുള്ള ക്ലിപ്പുകൾ നിങ്ങൾ ഇനിയും ഇറക്കണം എങ്കിൽ അത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഇവർ പ്രദർശിപ്പിക്കുന്ന മറ്റ് ചില ക്ലിപ്പുകൾ ബഹുമാനായ മുജാഹിദ് ബാലുശ്ശേരിയുടേതാണ്. ഓരോ പ്രാസംഗികമാരെ തിരഞ്ഞു വിളിച്ച് അവരെ പ്രസംഗത്തിൽ നിന്ന് എങ്ങനെയൊക്കെ മുറിക്കാൻ പറ്റും നോക്കി അത് മുറിച്ചെടുത്ത് വ്യക്തിപരമായി തേജോദനം ചെയ്ത് എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് വടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ പോലെ വേറെങ്കിലും നിലക്കൊന്ന് അങ്ങോട്ട് മാറ്റി നിർത്താനെങ്കിലും കഴിയുമോ എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ
കാലം കഴിഞ്ഞു പോയ അതൊക്കെ അപ്രസക്തമായി പോയ ചിന്തയാണ് എന്ന് സഖാഫിമാരെ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. മുജാഹിദ് ബാലുശ്ശേരി മുസ്ലിമീങ്ങളൊന്നാകെ മുസ്ലിക്കീങ്ങളാക്കി എന്നും മുസ്ലിക്കീങ്ങളെ മുസ്ലിമീങ്ങളാക്കി എന്നുമാണ് കാര്യമായ ആരോപണം. ആളുകളെ മുസ്ലിയാക്കിമാർ പറഞ്ഞെടുക്കാതെ ഓരോ മൂലയന്മാര് ഓരോ സാമർത്ഥ്യത്തിനനുസരിച്ച് അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അലവി സഖാഫി പറഞ്ഞത് ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് ബാലുശ്ശേരി പറഞ്ഞത്. പേരോട് മുസ്ലിയാര് പറഞ്ഞതോ നമ്മളെ ഒരാള് അമുസ്ലിം എന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം പിടിക്കൂലേ എന്ന പോലെ തന്നെ അമുസ്ലിമിനെ മുസ്ലിം വിളിച്ചാലും ഓക്ക് ദേഷ്യം പിടിക്കൂലേ, പക്ഷെ ഇവിടെ ദേഷ്യം പിടിപ്പിക്കണം വഹാബികൾ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ആ പേരോട് മുസ്ലിയാരെ അവതരണം. അപ്പൊ ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെ ഇത് ദുരുപയോഗം ചെയ്യാൻ കഴിയുമോ അതിനനുസരിച്ച് അവർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ ബാലുശ്ശേരി പറഞ്ഞത്, എന്താ ഇതിന്റെ യാഥാർത്ഥ്യം? നേരത്തെ കാണിച്ച പോലെ തന്നെ യാഥാർത്ഥ്യം കാണുന്നതിന് മുമ്പ് ആദ്യം ഇവരെ പ്രദർശിപ്പിക്കുന്ന കഷ്ണം അത് നിങ്ങൾ കാണുക, ശേഷം ഇൻഷാല്ലാ യാഥാർത്ഥ്യം കാണിക്കാം. ശ്രദ്ധിക്ക നിങ്ങൾ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം, മൈദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഇതാണ് സഹോദരന്മാരെ നാടുകളെ കൊണ്ടെടുക്കുന്ന കഷ്ടം. യഥാർത്ഥ മുസ്ലിം വാലേട്ടനാണ് രാമനാണ് എന്ന് പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടെടുക്കുന്ന കഷ്ടം ഇതാണ്. ഇത് എന്താണിത്? ബാലൻ മുസ്ലിമാണെന്ന് പറഞ്ഞതാണോ, മറ്റോ കാഫിറാണെന്ന് പറഞ്ഞതാണോ, അതോ എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്? എന്താ വസ്തുത? ഒരു വിശദീകരണം ആവശ്യമില്ല. ഈ ക്ലിപ്പിന്റെ ഒരു അരമിനിട്ട് മുമ്പെന്നും അരമിനിട്ട് പിന്നിലുമായി കേട്ടാൽ തന്നെ ബോധ്യമാകും. നിങ്ങൾ ശ്രദ്ധിക്കുക, ശേഷം നിങ്ങൾ ആലോചിക്കുക. ശ്രദ്ധിക്കൂ നിങ്ങൾ. വെള്ളം കുടിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദി അതാമനി വസഖാനി വജാലനി മിനൽ മുസ്ലിമീൻ. ഒന്ന് എടുക്കുന്ന ബിസ്മില്ലാഹ്, വാഹനത്തിൽ കയറുന്ന ബിസ്മില്ലാഹ്, എന്തൊക്കെ പ്രാർത്ഥനകൾ. അപ്പൊ ബിസ്മി കൊണ്ടാണ് ഏതൊരു നല്ല കാര്യം തുടങ്ങേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, വെള്ളം കുടിക്കുന്ന ദൈവത്തെ പറ്റി ഓർക്കാറുണ്ടോ? ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളുടെ മതം തുടങ്ങാറുണ്ടോ? എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, വെള്ളം കുടിക്കുമ്പോ ദൈവമേ നിന്റെ നാമത്തിൽ എന്ന് പറയാറുണ്ടോ? അത് പറയാൻ സാധിക്കുമോ? ഒരാൾ വെള്ളം കുടിക്കുമ്പോ മൊയ്തീൻ ഷെയ്ഖിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ആ ആരാധന മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളതാണ്. ഒരാൾ മൃഗത്തിന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോ അയാളുടെ നിയ്യത്ത് അയാൾ ചൊല്ലിയത് ബിസ്മിയാണെങ്കിലും അയാളുടെ മനസ്സിൽ മൊഹിദ്ദീൻ ഷെയ്ഖിനാണെങ്കിൽ അത് മൊഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആരാധിച്ചു എന്നാണ്. ഗുരുവായൂരപ്പന് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ തൃക്കാക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, ചോട്ടാനിക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ പശുവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതെങ്കിൽ അത് ചോട്ടാനിക്കര അമ്മക്കുള്ള ആരാധനയാണ്, ദൈവത്തിനുള്ള ആരാധനയല്ല. പണ്ടുകാലത്ത് പലപ്പോഴും നമ്മുടെ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിന്ന് മൊഹിദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്. തൊട്ടപ്പുറത്തുനിന്ന് ആരെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ ഈ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാഫിറിന്റെ വീടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം, മൈദീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ്, അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്, അള്ളാഹുവിന് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മൊഹിദ്ദീൻ ഷെയ്ഖ് ദൈവത്തിന്റെ ഒരു കേവലം അടിമയാണ്, കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ അടിമയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ആ അടിമയോട് ആരാധന നടത്താൻ പാടില്ല. ലോകത്ത് ഇതാണ് മുജാഹിദുകളുടെ വാദം. കണ്ടോ, ഇതാണ് യാഥാർത്ഥ്യം. ഇത് കേട്ടൊരാൾക്ക് എന്താ മനസ്സിലാവുക? മൂന്ന് നാല് വിളികൾ, സമുദായത്തിലുള്ള സമൂഹത്തിലുള്ള മൂന്ന് നാല് വിളികൾ അദ്ദേഹം പരിചയപ്പെടുത്തി. ആ വിളികളിൽ ദൈവമേ എന്ന വിളി, ആ വിളിയാണ് ഇസ്ലാമിന്റെ വിളിയെന്ന്, അതാണ് മുസ്ലിം നിങ്ങൾ വിളിക്കേണ്ട വിളിയെന്ന്, അല്ലാത്ത വിളികൾക്കെയും യേശുവേ കാക്കണയെന്ന വിളിയും, ശ്രീരാമ രക്ഷിക്കണയെന്ന വിളിയും, മൊഹിദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കണയെന്ന വിളിയും, അത് മുസ്ലിം നിങ്ങൾ വിളിക്കേണ്ട വിളിയെല്ലാം, അവർ നടത്തേണ്ട പ്രാർത്ഥനയല്ല, അഹ്ലു സുന്നയുടെ ആവശ്യമല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ദൈവമേ രക്ഷിക്കണയെന്ന വിളി, അതാണ് മുസ്ലിമിന്റെ വിളി, അതാണ് ശരിയായ ഇസ്ലാം എന്ന് പഠിപ്പിക്കാൻ മുജാഹിദ് ബാലുശ്ശേരി ഉദാഹരണ സഹിതം വ്യക്തമാക്കിയ ഒരു ഉദാഹരണം അതാണ്. മുറിച്ചെടുത്ത് ഇങ്ങനെ മറുപടി പറയാൻ വയ്ക്ക് കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ തിരിച്ചല്ലേ വേണ്ടത്? ഈ വിളികളൊക്കെയും ഇസ്ലാമിന്റെ വിളി തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാവണം. അതെന്തായിരുന്നാലും കഴിയില്ല.
അപ്പൊ പിന്നുള്ള പണി എന്താ? എങ്കിൽ